Good morning and welcome to Varthamanam innathe prathanapetta patravarthakal. സ്വാശ്രയ പ്രവേശനമെന്ന കീറാമുട്ടിയിൽ തട്ടി നിൽക്കുകയാണ് ഒരു വശത്ത് സർക്കാരും മറുവശത്ത് സ്വകാര്യ മാനേജ്മെൻറ്റും. എന്നാൽ ഇത്തവണ ഇടതുപക്ഷ സർക്കാർ അക്കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ സമീപിക്കുന്നത്. എങ്ങനെയായാലും ഈ ഇ ജി എൻ തൊഴുത്ത് വൃത്തിയാക്കിയേ അടങ്ങൂ എന്ന നിലയ്ക്ക് നിലപാടെടുത്തിരിക്കുന്നു സർക്കാർ. അതിൻ്റെ ഭാഗമായി പലവിധ പ്രതിസന്ധികളിലൂടെയാണ് ഇതേ സംബന്ധിച്ച തീരുമാനങ്ങളിലേക്ക് സർക്കാരും അതുപോലെ തന്നെ സ്വാശ്രയ മാനേജ്മെൻറ്റും സഞ്ചരിക്കുന്നത്. ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്ത ആ രംഗത്ത് നിന്ന് വരുന്ന വാർത്ത തന്നെയാണ്. മെഡിക്കൽ പ്രവേശനത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ കോടതിയിലേക്ക് പോയിരിക്കുന്നു. കോടതി അതേ സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കും എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. ഏതായാലും മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം പ്രവേശനം എന്ന കാര്യത്തിൽ സുപ്രീം കോടതി നിലപാടെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പഴയതുമാതിരി മാനേജ്മെൻറ്റിന് അനുകൂലമായ നിലപാടുകൾ ഹൈക്കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കാൻ ഇടയില്ല. അതിനുള്ള സാധ്യത തുലവും വിരളമാണ്. ആ സാഹചര്യത്തിലാണ് സ്വാശ്രയ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ കേരള സർക്കാർ കൂടുതൽ കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഏകീകൃത ഫീസായിരിക്കും ഉണ്ടാവുക എന്ന നിലയ്ക്ക് സർക്കാർ നിലപാടെടുത്തിരുന്നു. ദന്തൽ മാനേജ്മെൻറ്റുമായി, ദന്തൽ കോളേജ് മാനേജ്മെൻറ്റുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഏകീകൃത ഫീസ്, മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശിക്കപ്പെടുന്ന സാധാരണ വീട്ടിലെ കുട്ടികൾക്ക് സഹായകരമായിരിക്കുകയില്ല എന്ന വീക്ഷണം രംഗത്ത് വന്നതോടെ ആ ഏകീകൃത ഫീസ് എന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയ വാർത്തയാണ് ഇന്ന് പത്രലോകം സ്വാശ്രയ പ്രവേശനവുമായി ബന്ധിപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. മാതൃഭൂമി അത് ലീഡാക്കിയിരിക്കുന്നു. മനോരമയും മംഗളവും അതേമാതിരി തന്നെ ദേശാഭിമാനിയും ഒക്കെ അത് ലീഡാക്കിയിരിക്കുന്നു. വാർത്തയുടെ പ്രസക്തി അതുതന്നെയാണ്. ഏകീകൃത ഫീസിൽ നിന്ന് സർക്കാർ പിന്മാറി, മാതൃഭൂമി അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. സ്വകാര്യ സ്വാശ്രയ ഡെൻ്റൽ കോളേജുകളിൽ ബി ഡി എസ് പ്രവേശനത്തിന് 4 ലക്ഷം രൂപ ഏകീകൃത ഫീസ് ഏർപ്പെടുത്താൻ മാനേജ്മെൻറ്റുകളുമായി ഉണ്ടാക്കിയ ധാരണ സർക്കാർ റദ്ദാക്കി. ഇത് സംബന്ധിച്ചുയർന്ന വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് പിന്മാറ്റം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിലും ഏകീകൃത ഫീസ് കൊണ്ടുവരില്ല എന്ന് സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വാശ്രയ ഡെൻ്റൽ കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിലാണ് മെറിറ്റ് സീറ്റിലും മാനേജ്മെൻറ്റ് സീറ്റിലും 4 ലക്ഷം രൂപ വീതം ഫീസിന് ധാരണയായത്. ഇതുപ്രകാരം കരാർ ഒപ്പിടാനിരിക്കെയാണ് സർക്കാരിൻ്റെ പിൻമാറ്റം. മംഗളം സർക്കാരിൻ്റെ ഈ നിലപാടിനെ സർക്കാരിൻ്റെ പിടി മുറുകി എന്ന നിലയ്ക്കാണ് ഇന്ന് ലീഡ് വാർത്തയായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാശ്മീർ എന്ന പ്രശ്നം സത്യത്തിൽ പരിഹാരത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ? കാശ്മീർ നരകതുല്യമായ ഒരു അനുഭവം, ക്ഷമിക്കുക, പാകിസ്ഥാൻ നരകതുല്യമായ ഒരു അനുഭവം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിരിക്കുന്നതുകൊണ്ട് അവിടേക്ക് താൻ പോകില്ല എന്ന് ഒരു ഇന്ത്യൻ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ പോകാതെ പ്രശ്നം പരിഹരിക്കാനൊന്നും കഴിയില്ല കാശ്മീരിൽ. കാരണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാശ്മീർ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ പാകിസ്ഥാനുമായി അക്കാര്യത്തിലൊരു ധാരണ ഉണ്ടാക്കിയേ തീരൂ. കാരണം പാകിസ്ഥാൻ്റെ സജീവ പിന്തുണയോടെ തന്നെയാണ് ഇപ്പോഴല്ല എപ്പോഴും കാശ്മീരിൽ ആ ജനത അവകാശപ്പെടുന്ന സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായ പരിഹാരം അന്വേഷിക്കുകയാണ് ഇനി ഒരു പോംവഴി കരണീയമായിരിക്കുന്നത്. അതാണ് കാരണം താഴ്വരം, കാശ്മീർ താഴ്വരം മുഴുവൻ ഒരു പുതിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ അമർന്നിരിക്കുകയാണ് എന്നാണ് അവിടെ പോയി വരുന്നവർ നമുക്ക് തരുന്ന വിവരങ്ങൾ. അതുമായി ബന്ധിപ്പിച്ചാണ് വെടിയൊച്ച അവിടെ മുഴങ്ങുന്നത്. സൈന്യം പെല്ലറ്റ് ഉപയോഗിച്ച് വെടിവെക്കുമ്പോൾ സാധാരണ മനുഷ്യർ അവർ തെരുവിലിറങ്ങി കല്ലെറിഞ്ഞ് സൈന്യത്തെ പ്രതിരോധിക്കുന്ന അവസ്ഥ കഴിഞ്ഞ 52 ദിവസങ്ങളായി തുടർച്ചയായി അവിടെ നിലനിൽക്കുകയാണ്.
ഇതുമായി ബന്ധിപ്പിച്ച് 70 ഓളം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ വഴിമാറുന്നുവോ? ചർച്ചകൾക്കായി ആ നിലയ്ക്കുള്ള നല്ല ഒരു ഭാവപകർച്ചയിലേക്ക് കാശ്മീർ പ്രതിസന്ധി മാറുന്ന വാർത്തയാണ് പത്രലോകം ഇന്ന് നമുക്ക് തരുന്നത്. മാധ്യമം എന്ന പത്രം അത് ഒന്നാം പേജിൽ തന്നിരിക്കുന്നു. രാജ്നാഥ് സിംഗ് ഇന്ന് കാശ്മീരിലേക്ക്. സത്യത്തിൽ പഴയ വീക്ഷണങ്ങൾ കൈയൊഴിഞ്ഞുകൊണ്ട് സമവായ രീതിയിലേക്കുള്ള ഒരു പരിഹാര മാർഗം തേടുന്നു ഇന്ത്യയിൽ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരണവിഭാഗങ്ങൾ തന്നെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. അതിൻ്റെ ഭാഗമായി രാജ്നാഥ് സിംഗ് ഇന്ന് കാശ്മീരിലേക്ക് പോകുന്നു. സർവകക്ഷി സംഘത്തെ അയക്കണം എന്ന് ചിദംബരം അഥവാ കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോഴാണ് രാജ്നാഥ് സിംഗ് ഇന്ന് കാശ്മീരിലേക്ക് പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ മാധ്യമം തരുന്നത് ഇങ്ങനെ. കാശ്മീരിൽ നിന്നുള്ള പ്രതിപക്ഷ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗറിലേക്ക്. 2 ദിവസത്തെ സന്ദർശനത്തിന് ബുധനാഴ്ച കാശ്മീരിലെത്തുന്ന മന്ത്രി വിവിധ പൗര സമൂഹ ഗ്രൂപ്പുകളുമായി സംസാരിച്ചേക്കും. എന്നാൽ കേന്ദ്രമോ വിഘടനവാദികളായ ഹൂറിയത്ത് കോൺഫറൻസോ പരസ്പരം ചർച്ചയ്ക്ക് താൽപ്പര്യപ്പെടുന്നില്ല. കേന്ദ്രം പറയുന്നു വിഘടനവാദികളുമായി ഞങ്ങൾ ചർച്ചയ്ക്കില്ല. ഇനി വിഘടനവാദികൾ എന്ന് പറയുന്ന ഹൂറിയത്ത് കോൺഫറൻസ് ഉണ്ടല്ലോ, അവരും പറഞ്ഞു മുഖത്തടിച്ചത് മാതിരി കേന്ദ്രത്തോട് ഞങ്ങൾ നിങ്ങളുമായി ഒരു ചർച്ചയ്ക്കും ഇല്ല. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ സമാധാനത്തിൻ്റെ ഒരു വെള്ളിമേഘം രൂപം കൊള്ളുന്നുവോ താഴ്വരയ്ക്ക് മേളിൽ എന്ന ഒരവസ്ഥ സംജാതമാകുമ്പോൾ പാകിസ്ഥാൻ ആകാശത്തിലൂടെ വിമാനമോടിക്കാൻ ഇന്ത്യയിലെ വിമാന കമ്പനികൾക്ക് പ്രകടമായ ഭയമോ ബുദ്ധിമുട്ടോ സംജാതമായിരിക്കുന്നു. കാരണം പാകിസ്ഥാനുമായുള്ള ബന്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ആകാശയാത്ര അത്ര സുരക്ഷിതമായിരിക്കുകയില്ല എന്നാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ ധരിക്കുന്നത്. മാധ്യമം ആ വാർത്തയും ഒന്നാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. സുരക്ഷാ പേടി പാക് ആകാശം ഒഴിവാക്കാൻ ഇന്ത്യൻ വിമാന കമ്പനികൾ ആലോചിക്കുന്നു എന്ന ശീർഷകത്തിൽ മാധ്യമത്തിൻ്റെ ആ വാർത്ത ഇങ്ങനെയാണ് നമുക്ക് വായിക്കാനാകുന്നത്. ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ പാകിസ്ഥാന് മുകളിലൂടെ പറക്കുന്നത് ഒഴിവാക്കാൻ ഇന്ത്യൻ വിമാന കമ്പനികൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടി. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ഗൾഫിലേക്കുള്ള വിമാനങ്ങൾ പാകിസ്ഥാന് മുകളിലൂടെയാണ് പറക്കുന്നത്. അത് ഗുജറാത്ത് തീരം വഴി പറക്കാനുള്ള ആവശ്യമാണ്. കമ്പനികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുമതിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ സഞ്ചാരങ്ങളെപ്പോലും ബാധിക്കുന്നു പാകിസ്ഥാനുമായി വഷളായി നിൽക്കുന്ന ഇന്നത്തെ ബന്ധം. ഇതിനിടയിൽ നിന്ന് നമ്മെ തേടി വരുന്ന മറ്റൊരു വാർത്ത ദാവൂദ് ഇബ്രാഹീമുമായി ബന്ധിപ്പിച്ച വാർത്തയാണ്. 1993 ഇന്ത്യ വിട്ടിയ ദാവൂദ് എവിടെയാണ് പിൽക്കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലാണ് എന്ന് ഇന്ത്യ എപ്പോഴും പരാതിപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ അഭയം നൽകിയിരിക്കുന്നു. ഇന്ത്യയിൽ സ്ഫോടന കേസിൻ്റെ പ്രതിയായിരിക്കുന്ന ദാവൂദ് ഇബ്രാഹീമിന് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ദുബായിലായി, അതിനുശേഷം തുടർന്ന് പാകിസ്ഥാനിലേക്ക് കയറി എന്നാണ് വാർത്ത. ഇന്ത്യയുടെ ഈ ആക്ഷേപം ശരിവച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ. അത് ഗൗരവതരമായ ഒരു മാറ്റമാണ്. ദാവൂദ് ഇബ്രാഹീമിനെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് മുന്നോട്ടു പോകുന്ന പക്ഷം അദ്ദേഹത്തെ കൈമാറ്റം ചെയ്യാൻ പാകിസ്ഥാൻ നിർബന്ധിതമാകും. പുതിയ ഒരു സാഹചര്യം സംജാതമാകുന്നു. ആ വാർത്ത അന്തർദേശീയം പുറത്ത് ദീപിക തരുന്നത് കാണുക. ദാവൂദ് ഇബ്രാഹീം പാകിസ്ഥാനിലുണ്ട് എന്ന UN സ്ഥിരീകരണം, അധോലോക നായകനും ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളിയുമായ ദാവൂദ് ഇബ്രാഹീം പാകിസ്ഥാനിലുണ്ട് എന്ന് UN സ്ഥിരീകരണം. ദാവൂദിന് പാകിസ്ഥാൻ അഭയം നൽകിയിരിക്കുകയാണെന്ന ഇന്ത്യയുടെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരീകരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ദാവൂദ് പാകിസ്ഥാനിൽ ആണ് കഴിയുന്നതെന്നും വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയുമാണ് എന്നാണ് ഇന്ത്യ ആരോപിച്ചിരുന്നത്. ആ ആരോപണം ശരിയായിരിക്കുന്നു. അതും പാകിസ്ഥാനും അതുമാതിരി തന്നെ കാശ്മീരുമായിട്ടുള്ള ബന്ധവുമായി നോക്കുമ്പോൾ പുതിയ പ്രശ്നമായി തന്നെ വരുന്നു. അതായത് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇന്ത്യ പാക് ബന്ധങ്ങളും കാശ്മീരിലെ അവസ്ഥയും മാറിത്തീരുന്നു. ഇതിനിടയിൽ മുൻ മന്ത്രി കൂടിയായ ആൻ്റണി അതേ സംബന്ധിച്ചൊരു നിലപാടെടുത്തിരിക്കുന്നു. കാണുക, മംഗളമെന്ന പത്രം അത് സൈത്രമായി ഒന്നാം പേജിൽ തരുന്നു.
പാകിസ്ഥാനെ വീരസ്യം പറഞ്ഞ് പ്രകോപിപ്പിക്കരുത് ആരും എന്നാണ് ആന്റണി പറയുന്നത്. ഒരു രാഷ്ട്രീയ പരിഹാരമാണ് കാശ്മീരിന് വേണ്ടത് എങ്കിൽ വെറുതെ വീരസ്യം പറഞ്ഞ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച് അതുവഴി അതിർത്തിയിൽ ഒരു യുദ്ധമുണ്ടാക്കി പ്രശ്നങ്ങളെ വീണ്ടും കുളമാക്കാൻ ആരും ശ്രമിക്കരുത് എന്നാണ് ആന്റണി പറഞ്ഞിരിക്കുന്നത്. പഴയ പ്രതിരോധ വകുപ്പ് മന്ത്രി കൂടിയാണ് ആന്റണി. അതുമാത്രമല്ല, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ, കോൺഗ്രസിൻ്റെ അധികാരത്തിൻ്റെ ഇടനാഴികളിലും ഔന്നിത്യങ്ങളിൽ തന്നെയും ഏറ്റവുമധികം നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള മലയാളി നേതാവുമാണ് എ കെ ആന്റണി എന്ന് നാം ഓർക്കണം. അദ്ദേഹം പറയുന്നത് കാണുക. ശക്തി കൊണ്ടും വീരസ്യം പറഞ്ഞും പാകിസ്ഥാനെ വീണ്ടും പ്രകോപിപ്പിക്കരുതെന്നും എന്ന് മുൻ പ്രതിരോധ മന്ത്രി കെ ആന്റണി. ജമ്മുവിൽ വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരെയെല്ലാം തീവ്രവാദികളായി മുദ്ര കുത്തരുത്, എരുതിയിൽ എണ്ണയൊഴിച്ചാൽ പ്രശ്നപരിഹാരമാകില്ലെന്നും കാശ്മീർ വിഷയത്തിൽ രാഷ്ട്രീയമായി മാത്രമേ പരിഹാരം കാണാനാവുകയെന്നും ആന്റണി പറഞ്ഞു. രാഷ്ട്രീയ പ്രശ്ന പരിഹാരത്തിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സംയുക്തമായി ശ്രമിക്കണം, കാശ്മീരിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കണം എന്ന നിലപാടും അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ പാകിസ്ഥാനും കാശ്മീരുമൊക്കെ ഇപ്പോൾ സംഘർഷത്തിലേക്കല്ല, മറിച്ച് സാധ്യമായ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന നിലയ്ക്ക് ചിന്തിക്കുന്ന വാർത്തകളാണ്, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വാർത്തകളാണ് പത്രലോകം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺ വിദ്യാർത്ഥികൾക്ക് വാത്സല്യ നിധി പദ്ധതി വരുന്നു. വാത്സല്യ നിധി പദ്ധതി പ്രകാരം അവർക്ക് വൻതോതിലുള്ള സാമ്പത്തിക നിക്ഷേപം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാൻ പോകുന്നു. ആ നിലയ്ക്ക് പട്ടികജാതി വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് അവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതും അതുമാതിരി തന്നെ ജീവിത വ്യവസ്ഥ പിൽക്കാലത്ത് ഉറപ്പു ചെയ്യുന്നതുമായ പദ്ധതിയുടെ നല്ല വാർത്ത മംഗളം എന്ന പത്രം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക്, മംഗളത്തിൻ്റെ ആ ഒന്നാം പേജ് വാർത്തയിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. പട്ടികജാതി പെൺകുട്ടികൾക്ക് നൽകുന്ന വാത്സല്യ നിധി പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് എം പി സന്തോഷ് മംഗളത്തിലൂടെ പറയുന്നത്. പട്ടികജാതി പെൺകുട്ടികൾ ജനിച്ച് 6 മാസത്തിനുള്ളിൽ 31,000 രൂപ സംസ്ഥാന സർക്കാർ നിക്ഷേപിക്കുന്ന വാത്സല്യ നിധി പദ്ധതി 2 മാസത്തിനുള്ളിൽ നടപ്പാക്കും. 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് 4 ഘട്ടങ്ങളായി 1,38,000 രൂപയാണ് സർക്കാർ നിക്ഷേപിക്കുന്നത്. 1 വർഷം 5,000 പെൺകുട്ടികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. പദ്ധതിയിൽ ചേരുന്ന പെൺകുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ 3,00,000 രൂപ കിട്ടുന്നതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രാധാന്യം എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ തെരുവുനായ ശല്യത്തിൻ്റെ ഭാഗമായി 35 മലയാളികളാണ് മരിച്ചത്. 1,000,000,000 ആളുകൾക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയും ചെയ്തു. അങ്ങനെ മലയാളിയെ സംബന്ധിച്ച് അത് വലിയൊരു ദേശീയ പ്രശ്നമായി മാറുകയും ചെയ്തു. ഒടുവിൽ അതിന് ഒരു പരിഹാരമാകുന്നു. അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അത് നടപ്പാക്കപ്പെടുന്നതോടെ വർഷങ്ങളായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തയാണ് പത്രങ്ങൾ തരുന്നത്. ദേശാഭിമാനി അത് 1-ാം പേജിൽ തന്നിരിക്കുന്നു ഇങ്ങനെ: അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ രേഖാമൂലം നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. തെരുവുനായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതി ഫണ്ടിൽ നിന്ന് എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാൻ നിയമം അനുവദിക്കുന്നുണ്ട്. പ്രത്യേക മരുന്ന് കുത്തിവെച്ച് കൊല്ലണമെന്നാണ് നിയമം. നായ്ക്കളെ പുനരധിവസിപ്പിക്കുന്നതിന് 3 ബ്ലോക്കുകൾ വീതം കേന്ദ്രീകരിച്ച് മൊബൈൽ വന്ധ്യീകരണ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഏതായാലും കൊല്ലും എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നിലപാട് വന്നിരിക്കുന്നത്. എന്നാൽ മെട്രോ മനോരമ ഇതുമായി ബന്ധിപ്പിച്ച് അടിയന്തിരമായി ഈ ഇഷ്യൂ പരിഹരിക്കപ്പെടാൻ, ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഇടയില്ല എന്ന നിലയ്ക്ക് ശുഭാപ്തി വിശ്വാസം കുറഞ്ഞ ഒരു വാർത്ത തരുന്നു മെട്രോ മനോരമയുടെ 1-ാം പേജ് വാർത്ത കാണുക. വന്ധ്യംകരണത്തിന് മരുന്നില്ല, ജീവനക്കാരില്ല, നായകടി തുടരട്ടെ, 1 ആഴ്ചയാകാതെ നഗരസഭയിൽ ഒന്നും നടക്കില്ല. ഇന്നലെ യോഗം കൂടി 7 പട്ടിയെ പിടിച്ചു. 2 സർജന്മാരുണ്ട്, 2 പട്ടിപിടുത്തക്കാരും.
ഒരു ജോഡി പട്ടിയും അതിൻ്റെ മക്കളും പെറ്റുവരികയും 3 കൊല്ലം കൊണ്ട് 20,000-ലേറെയായി മാറുമെന്നാണ് കണക്ക്. 1 കൊല്ലം കൊണ്ട് നഗരസഭ വന്ധീകരിച്ചത് 1000 എണ്ണത്തിനെ മാത്രം. ഈ ഭീകരതയ്ക്ക് മുന്നിലാണ് നഗരസഭ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നിലപാടുകളൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഇതൊന്നും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ മനോഗതമാണ് ഏതായാലും മെട്രോ മനോരമ സൂക്ഷിക്കുന്നത്. ഗുജറാത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷമാണ്, എന്നാൽ അത് ഒരു നിഷ്ക്രിയ പ്രതിപക്ഷമായാണ് ഇതുവരെ നിലനിന്നിരുന്നത്. ഉനയിലെ സംഭവങ്ങൾ, ദളിത് പ്രക്ഷോഭം വന്നപ്പോൾ കോൺഗ്രസ്സിന് അതിൻ്റെ ആവേശം ഒന്ന് വർദ്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒന്ന് ജീവൻ വെച്ചിരിക്കുന്നു ഗുജറാത്തിൽ. നിയമസഭയിൽ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ MLA മാരെ സസ്പെൻഡ് ചെയ്യുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ അവിടെ നീങ്ങിയിരിക്കുന്നു. ദളിത് പീഡനം ഗുജറാത്ത് സഭയിലും പുറത്തും രോഷം. ജനയുഗമെന്ന പത്രം അത് 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു, സചിത്രമായി റിപ്പോർട്ട് ചെയ്യുന്നു. 50 കോൺഗ്രസ് MLA മാർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നു. അവിടെ ഉനയിൽ ദളിത് യുവാക്കളെ മർദ്ദിച്ച സംഭവം ഗുജറാത്ത് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുകയും 50 കോൺഗ്രസ് അംഗങ്ങളുടെ സസ്പെൻഷൻ കലാശിക്കുകയും ചെയ്തു. ഇതേസമയം സഭയ്ക്ക് പുറത്ത് സർക്കാരിൻ്റെ അടിച്ചമർത്തലിനെതിരെ നടത്തിയ ജനരോഷ മാർച്ചിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ 400-ഓളം പ്രവർത്തകർ കസ്റ്റഡിയിലാവുകയും ചെയ്തു. ദളിതർക്കെതിരെയുള്ള അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിനഗറിൽ നടന്ന റാലിയുടെ ദൃശ്യവും ഈ വാർത്തയ്ക്കൊപ്പം തന്നെ ജനയുഗം ഇന്ന് തന്നിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചർച്ച നടത്തി. ആ ചർച്ചയിലൂടെ ഒരു രാഷ്ട്രീയ കാര്യസമിതിക്ക് രൂപം നൽകാനുള്ള കാര്യത്തിൽ പൊതുവായി ധാരണയുണ്ടായിരിക്കുന്നു. KPCC പുനഃസംഘടനയ്ക്കായി രാഷ്ട്രീയ കാര്യസമിതി രൂപീകരിക്കും. സുപ്രഭാതം എന്ന പത്രം അത് 1-ാം പേജിൽ വളരെ വലിയ വാർത്തയായി തന്നിരിക്കുന്നു. അതുവഴി കോൺഗ്രസിൽ പ്രതിസന്ധിക്ക് അയവ് വന്നിരിക്കുന്നു എന്നാണ് സുപ്രഭാതം നിരീക്ഷിക്കുന്നത്. അങ്ങനെ അയവ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പര്യാലോചിക്കാം. UM മുഖ്താർ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: KPCC പുനഃസംഘടനയ്ക്കും സംഘടനാ തെരഞ്ഞെടുപ്പിനുമായി 15-അംഗ രാഷ്ട്രീയകാര്യസമിതി രൂപീകരിക്കാൻ തീരുമാനമായി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇങ്ങനെ തീരുമാനം വന്നത്. സത്യത്തിൽ AICCക്ക് പോലും തെരഞ്ഞെടുപ്പിലൂടെ നേതൃത്വത്തെ കണ്ടെത്തണമെങ്കിൽ ഇനി ഭരണഘടനാപരമായ ഭേദഗതി ആവശ്യമായിരിക്കേ. KPCCക്ക് പോലും അതൊന്നും കഴിയുന്ന അവസ്ഥയില്ല. എന്നു മാത്രമല്ല, ഈ രാഷ്ട്രീയകാര്യ സമിതിയുണ്ടല്ലോ, ആ രാഷ്ട്രീയകാര്യ സമിതി എന്നത് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു പരിഹാരമാണെങ്കിൽ പുതിയ പ്രതിസന്ധികളുടെ ആരംഭം കൂടിയായിരിക്കും ആ പരിഹാരം എന്ന് പറയാതെ വയ്യ. OP ജയ്ഷയ്ക്ക് മാരത്തൂൺ ഓട്ടത്തിനിടയിൽ കുടിവെള്ളമടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തില്ല, അതിനാൽ മൃതപ്രായയായി അവൾ ട്രാക്കിൽ വീണു എന്ന് ആണ് വാർത്ത പുറത്തേക്ക് വന്നത്. ഇതിനെതിരെ, ജയ്ഷയുടെ നിലപാടിനെതിരെ ഒളിമ്പിക് ഫെഡറേഷനും രംഗത്ത് വന്നിരിക്കുന്നു. അതേ സംബന്ധിച്ച തുടർ വാർത്ത ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ തുടർ വാർത്ത മലയാള മനോരമ 1-ാം പേജിൽ സചിത്രമായി തരുന്നു. ഒരു വശത്ത് ജയ്ഷയും മറുവശത്ത് ഒളിമ്പിക് ഫെഡറേഷനും തമ്മിൽ നടക്കുന്ന ആ തർക്കമുണ്ടല്ലോ, ആ തർക്കത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്ന് ഈ വാർത്തയിലൂടെ നമുക്ക് കാണാം. ആ വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ആ വാർത്ത ജോമി തോമസ് മനോരമയുടെ 1-ാം പുറത്ത് തരുന്നത് കാണുക. റിയോ ഒളിമ്പിക്സ് മാരത്തൺ മത്സരത്തിനിടെ ഇന്ത്യൻ താരം OP ജയ്ഷയ്ക്ക് നേരിട്ടതായി ആരോപിക്കപ്പെടുന്ന അവഗണനയെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര കായിക മന്ത്രാലയം 2-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നതായാണ് ഈ വാർത്ത പറയുന്നത്. ഇന്ത്യ എന്ന രാജ്യം സമ്പന്നതയുടെ കാര്യത്തിൽ ആദ്യ ലോക 10 രാജ്യങ്ങളിൽ 7-ാം സ്ഥാനത്തുണ്ട്. ഒളിമ്പിക്സ് മെഡലൊന്നും കിട്ടിയില്ലെങ്കിലും സമ്പന്നതയ്ക്കൊന്നും ഒരു കുറവുമില്ല. ജന്മഭൂമിയുടെ 1-ാം പേജിൽ ആ വാർത്ത അഭിമാനത്തോടെ ആ പത്രം തരുന്നത് കാണുക. സമ്പന്ന രാജ്യങ്ങളിൽ ഭാരതം 7-ാമത്, അമേരിക്കയ്ക്ക് 1-ാം സ്ഥാനം. ലോകത്തെ 10 സമ്പന്ന രാജ്യങ്ങളിൽ ഭാരതത്തിന് 7-ാം സ്ഥാനം. അമേരിക്കയാണ് ഏറ്റവും മുന്നിൽ. 5,600 മില്യൺ ഡോളർ വ്യക്തിഗത സ്വത്തോടെയാണ് ഭാരതം 10 സമ്പന്ന രാഷ്ട്രങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചത് എന്ന് ന്യൂ വേൾഡ് വെൽത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. 8, 9, 10 സ്ഥാനങ്ങളിൽ യഥാക്രമം കാനഡ, ഓസ്ട്രേലിയ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ്. വസ്തു, പണം, ഓഹരികൾ, ബിസിനസ്
എന്നിവയടക്കം ഒരു വ്യക്തിയുടെ എല്ലാ ആസ്തികളുമാണ് വ്യക്തിഗത സ്വത്തായി കണക്കാക്കുന്നത്. ഭാരതത്തിൻ്റെ വലിയ ജനസംഖ്യയാണ് രാജ്യത്തെ ഈ പദവിയിൽ എത്തിച്ചത് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ കാര്യത്തിൽ മറ്റു പത്രങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. ഭംഗ്യന്തരേണ ജന്മഭൂമി അതങ്ങ് മറച്ചുവെക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യക്ക് ഏഴാം സ്ഥാനമുണ്ട്. ഏഴാം സ്ഥാനമുണ്ട് എന്ന് പറയുമ്പോൾ വരുമാനത്തിൽ ഇന്ത്യ മുന്നിലാണ്. പക്ഷേ സാധാരണക്കാർക്ക് അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. ഇപ്പോഴും കക്കൂസില്ലാത്ത ജനതയാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം എന്നതും നാം മറന്നുകൂടാ. അഴിമതിയെ വെല്ലുവിളിച്ച് പൊതുമരാമത്ത് മന്ത്രി റോഡ് നിർമ്മാണത്തിൽ ദത്തശ്രദ്ധനായി കഴിയുമ്പോൾ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഫണ്ട് തടയുന്നു എന്ന വാർത്തയാണ് മംഗളം പൊതുവൃത്താന്തം പേജിൽ തരുന്നത്. കാണുക, അഴിമതിക്കണ്ണ് റോഡ് അറ്റകുറ്റപ്പണി 4000 കോടി രൂപയുടെ ഫണ്ട് തടഞ്ഞു. വി എ ഗിരീഷ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ. റോഡ് അറ്റകുറ്റപ്പണിക്കുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ 4000 കോടിയുടെ ഫണ്ട് ധനവകുപ്പ് തടഞ്ഞു. 2.5 മാസമായി ഈ ഫണ്ടിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പിന് 1 രൂപ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിക്കുള്ള ചില വികൃതികളാണ് ഇതെല്ലാം എന്നും റിപ്പോർട്ട് ചെയ്യുന്നു മംഗളം ഈ വാർത്തയുമായി ബന്ധിപ്പിച്ച്. ആണല്ല പെണ്ണല്ല മൂന്നാം ലിംഗക്കാരായ ആളുകൾ അവരും ജനാധിപത്യ അവകാശം പങ്കിടേണ്ടവരാണ് എന്ന ബോധത്തിലേക്ക് നാം വളർന്നു കഴിഞ്ഞപ്പോൾ തമിഴ്നാട് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നു. കാണുക, ഇന്നു തമിഴ്നാട്ടിൽ ട്രാൻസ്ജെൻഡറും പോലീസിലേക്ക്. എ എം അഹമ്മദ് ഷാ ചെന്നൈയിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നു. മാധ്യമം പത്രം പൊതുവൃത്താന്തം പേജിൽ അത് തരുന്നു. അതിങ്ങനെ, ട്രാൻസ്ജെൻഡർ മൂന്നാം ലിംഗ വിഭാഗത്തിന് പോലീസ് ഉദ്യോഗം സ്വീകരിക്കുന്നതിന് തടസ്സമായി നിന്ന റിക്രൂട്ട്മെൻറ്റ് നിയമം മാറ്റി എഴുതി. ഈ വിഭാഗത്തിനുള്ള വിവേചനം അവസാനിപ്പിക്കാൻ തമിഴ്നാട് ഒരുങ്ങുന്നു. പോലീസിലേക്ക് അവരെ എടുക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. യു പിയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? അതേ സംബന്ധിച്ച സർവേ ഫലത്തിൻ്റെ റിപ്പോർട്ട് മെട്രോ വാർത്ത ഇന്ന് നമുക്ക് ഉൾപേജിൽ തരുന്നു. ദേശം വിദേശം പേജിൽ യു പിയിൽ തൂക്കുസഭയായിരിക്കും വരിക. എസ് പി കെ മേൽക്കൈ. എ ബി പി ന്യൂസ്, ലോക് നീതി, സി എസ് ഡി എസ് സർവേ. സർവേ ഫലം അങ്ങനെയാണ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് മേൽക്കൈ എന്ന് എ ബി പി ന്യൂസ്, ലോക് നീതി, സി എസ് ഡി എസ് അഭിപ്രായ സർവേ. എന്നാൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും സർവേ പ്രവചിക്കുന്നു. ഏതായാലും ബി ജെ പിക്ക് അവിടെ ഗൗരവതരമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. റെയിൽവേ ചരക്കുകൂലി കൂട്ടിയ കാര്യം തേജസ് എന്ന പത്രം ഇന്ന് 1-ാം പേജിൽ തന്നിരിക്കുന്നു. റെയിൽവേ ചരക്കുകൂലി കൂട്ടി. വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി റെയിൽവേ ബോർഡ് ചരക്കുകൂലി കൂട്ടി. ദൂരത്തിനനുസരിച്ചുള്ള നിലവിലെ സ്ലാബുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയ നിരക്കുകൾ. ഇതോടെ ചരക്കുകൂലി നിരക്കുകളിൽ 19% വരെ വർധനവുണ്ടാകും എന്നാണ് തേജസ് പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഒടുവിൽ കാശ്മീർ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ കടുംപിടുത്തം ഒഴിവാക്കുന്നുവോ? കാശ്മീരിൽ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാൻ മോദി തയ്യാറാകുന്നുവോ? ഈ കാർട്ടൂൺ കാണുക. സൈന്യം പെല്ലറ്റ് ഉപയോഗിച്ച് വെടിയുതിർക്കുകയാണ് അവിടെ. ജനങ്ങൾ അവർക്ക് കയ്യിൽ ലഭിക്കുന്ന കല്ലുകളെടുത്ത് തിരിച്ചെറിയുകയും ചെയ്യുന്നു സൈന്യത്തിന് നേരെ. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇത് രണ്ടുമല്ല, ചർച്ചയാണ് പരിഹാരമെന്ന് ഒടുവിൽ മോദി കണ്ടെത്തുന്നു എന്ന് ഈ കേശവ് കാർട്ടൂൺ ഹിന്ദുവിലൂടെ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഈ ചിത്രം കാണുക. കൃഷ്ണജയന്തി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം അഭേദാനന്ദ ആശ്രമത്തിൽ ഒരുക്കിയ ഒരു കളമാണ് നിങ്ങൾ കാണുന്നത്. ഈ കളത്തിൻ്റെ ചിത്രം ദൃശ്യം മാതൃഭൂമി നഗരം പേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.